നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും അധികം ആരാധകരുള്ളത് ആർക്ക് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം. ആരാധകരുടെ പ്രിയ ആശാൻ ഇവാൻ വുകോമനോവിച്ച്. എഡ്രിയാൻ ലൂണ പോലും ഇക്കാര്യത്തിൽ ഇവാന് പിന്നിലേ വരും. ഇവാൻ വുകോമനോവിച്ചിനെ മഞ്ഞപ്പട ആരാധകർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന് തെളിവായിരുന്നു 10 മത്സര വിലക്കിന് ശേഷം മൈതാനത്തേക്ക് മടങ്ങിയെത്തിയ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് കൊച്ചിയിൽ ലഭിച്ച അമ്പരപ്പിക്കുന്ന സ്വീകരണം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതുവരെ ഒരു പരിശീലകനെയും ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇവാൻ വുകോമനോവിച്ചിനെ സ്നേഹിക്കുന്നത് പോലെ ഇവാനും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ പോലും തന്നെ ആരും ഇത്രയധികം സ്നേഹിച്ചിട്ടില്ലെന്ന് ഇവാൻ വുകോമനോവിച്ച് തന്നെ പറയുന്നുണ്ട്. 2021-22 സീസണ് മുന്നോടിയായിട്ടായിരുന്നു സെർബിയൻ പരിശീലകനായ ഇവാൻ വുകോമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് മുൻപ് എങ്ങുമില്ലാത്ത വിധം ശക്തമായ ടീമാകുന്നതാണ് ഗോവയിൽ നടന്ന ആ സീസണിൽ കണ്ടത്. ആരാധകർ ആഗ്രഹിച്ച തരത്തിലുള്ള കളി ബ്ലാസ്റ്റേഴ്സ് ആ സീസണിൽ കാഴ്ചവെച്ചു. ഫൈനലിൽ കടന്നെങ്കിലും പക്ഷേ ഹൈദരാബാദ് FC മുന്നിൽ മഞ്ഞപ്പട വീണു. എന്നാൽ ഈ ഒരൊറ്റ സീസൺ കൊണ്ട് ഇവാൻ വുകോമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചു. 2021-22 സീസണിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുകോമനോവിച്ചുമായി പുതിയ കരാർ ഒപ്പുവെച്ചു. 2025 വരെ നീളുന്ന കരാറാണിത്. 2022-23 സീസണിലും ഇവാൻ ആശാന്റെ കീഴിൽ മികച്ച കുതിപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. തുടർച്ചയായ 2 സീസണിലും മഞ്ഞപ്പട അങ്ങനെ നോക്കൌട്ടിലെത്തി. എന്നാൽ എലിമിനേറ്റർ മത്സരത്തിൽ ബംഗളൂരു FC പരാജയപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് പുറത്തായി. ഈ കളിയിലുണ്ടായ വിവാദ സംഭവങ്ങളുടെ പേരിലാണ് ഇവാൻ വുകോമനോവിച്ചിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 10 മത്സരങ്ങളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയത്. വിലക്കിനെ തുടർന്ന് ഈ വർഷത്തെ സൂപ്പർ കപ്പും ഈ സീസണിലെ ഡ്യൂറന്റ് കപ്പും ഇവാൻ വുകോമനോവിച്ചിന് നഷ്ടമായി. 2023-24 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ 4 മത്സരങ്ങൾ കൂടി കഴിഞ്ഞതോടെയാണ് ഇവാന്റെ വിലക്ക് പൂർത്തിയായത്. വിലക്ക് അവസാനിച്ച ഇവാൻ ഒഡീഷ FC നടന്ന കഴിഞ്ഞ മത്സരത്തിൽ ഡഗ്ഔട്ടിലേക്ക് തിരിച്ചെത്തി. ഞെട്ടിക്കുന്ന സ്വീകരണമായിരുന്നു മഞ്ഞപ്പട ആരാധകർ സ്റ്റേഡിയത്തിൽ ഇവാന് നൽകിയത്. അതേസമയം കണക്കുകൾ വെച്ച് നോക്കിയാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച പരിശീലകനാണ് ഇവാൻ വുകോമനോവിച്ച്. ഇതുവരെ 48 മത്സരങ്ങളിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചത്. ഇതിൽ 22 കളികളിൽ മഞ്ഞപ്പട ജയിച്ചപ്പോൾ 9 കളികളിൽ സമനില വഴങ്ങി. 48 മത്സരങ്ങളിൽ വെറും 17 കളികളിലാണ് ഇവാന് കീഴിൽ മഞ്ഞപ്പട പരാജയപ്പെട്ടത്. പരിശീലകനാകുന്നതിന് മുൻപ് പ്രമുഖ ഫ്രഞ്ച് ക്ലബായ FC ബാർഡോ, ജർമ്മൻ ക്ലബായ FC കൊളോൺ, ബെൽജിയൻ ക്ലബ് റോയൽ ടീമിൽ പ്രതിരോധ താരം എന്നിവയൊക്കെയായിരുന്നു വുകോമനോവിച്ച്. ആൻഡ്വർപ്പ്, റഷ്യയിലെ ഡൈനാമോ മോസ്കോ, സെർബിയൻ ക്ലബായ റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് എന്നീ ടീമുകൾക്കായി പ്രതിരോധത്തിന് പുറമെ ഡിഫൻസീവ് മിഡ്ഫീൽഡിലും വുകോമനോവിച്ച് കളിച്ചു. ഇവാൻ വുകോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം ആകുമ്പോൾ മട്ടിലും ഭാവത്തിലും പുതുമ തീർക്കുന്ന മഞ്ഞപ്പടയെയാണ് കാണാൻ സാധിക്കുക.